മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത. അതിൽ രണ്ടാം അധ്യായം സാംഖ്യ സന്ദർഭം, അതിൽ അർജുനൻ്റെ പ്രകൃഷ്ടങ്ങളായ ചോദ്യങ്ങൾക്കു ശേഷം രണ്ട് ശ്ലോകങ്ങളിൽ ഭഗവാൻ ഗീതയെ സൂത്രരൂപത്തിൽ അർജുനൻ ഉപദേശിച്ചു കൊടുത്തു. മനസ്സിലാകാതിരുന്ന അർജുനൻ വീണ്ടും സംശയാലുവാകുന്നത് കണ്ട് തൻ്റെ സ്വന്തം ഭാഷ്യം കൊണ്ട് ഭഗവാൻ സാംഖ്യത്തെ വിവരിച്ചു കൊടുക്കുകയാണ്. ജ്ഞാനത്തെ ജന്മം, ഉണ്മ, വളർച്ച, പരിണാമം, ക്ഷയം, നാശം എന്നിവയെ നിഷേധിച്ച് ആത്മയാഥാർത്ഥ്യത്തെ സ്ഥാപിക്കുന്നതിന് രണ്ട് കഠോപനിഷത് മന്ത്രങ്ങളെ ഭംഗ്യന്തരേണ ഭഗവാൻ ഉദ്ധരിക്കുകയുണ്ടായി. ആ രണ്ട് ശ്രുതിപ്രമാണങ്ങളെ അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ ഉപസംഹരിക്കുന്നു. ശാസ്ത്രത്തെ അതിൻ്റെ പ്രമാണ വിശകലനത്തിലൂടെ അവതരിപ്പിച്ചിട്ട് ഭംഗിയായതിനെ ഉപസംഹരിക്കുന്നതാണ് വിഷയം. ശ്ലോകം 21. വേദാവിനാശിനം നിത്യം യയേനമജമവ്യയം കഥം സ പുരുഷ പാർഥ കം കാതയതി ഹന്തികം. വേദാവിനാശിനം നിത്യം യയേനമജമവ്യയം കഥം സ പുരുഷ പാർഥ കം കാതയതി ഹന്തികം. യഹ ഏനം അവിനാശിനം നിത്യം അജം അവ്യയം ച വേദ പാർഥ സ പുരുഷ കം കഥം ഖാദയതി കം കഥം ഹന്തി. യഹ ഏനം അവിനാശിനം നിത്യമജം അവ്യയം ച വേദ പാർഥ സഹ പുരുഷ കം കഥം ഖാദയതി കം കഥം ഹന്തി. യാതൊരുവൻ യഹ യാതൊരുവൻ ഏനം മേൽപ്പറഞ്ഞ നേരത്തെ കണ്ട ആത്മാവിനെ അവനെ അതിനെ അവിനാശിനം നിത്യം അജം അവ്യയം ച അവിനാശിനം നാശമില്ലാത്തവനും അജം ജന്മമില്ലാത്തവനും നിത്യം മാറ്റമില്ലാത്തവനും അവ്യയം ച കുറവില്ലാത്തവനുമായി വേദ അറിയുന്നു. പാർഥ അല്ലയോ പാർഥ സ പുരുഷ ആ പുരുഷൻ കം കഥം ആരെ എങ്ങനെ ഖാദയതി കൊല്ലിക്കുന്നു. കം കഥം ഹന്തി ആരെ എങ്ങനെ കൊല്ലുന്നു. യാതൊരുത്തൻ ആത്മാവിനെ അവിനാശിയും നിത്യനും അജനും അവ്യയനും ആയി അറിയുന്നു അദ്ദേഹം ആരെ കൊല്ലിക്കുന്നു ആരെ കൊല്ലുന്നു. ഹേ പാർത്ഥ ആരെയും കൊല്ലുന്നുമില്ല കൊല്ലിക്കുന്നുമില്ല. കർത്താവുമാകുന്നില്ല കാരയിതാവുമാകുന്നില്ല. ആത്മജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ ഈ യുദ്ധങ്ങളൊന്നുമില്ലാന്ന് സാരം.
ഈ ശ്ലോകത്തെ എങ്ങനെയെല്ലാമാണ് ആളുകൾ വളച്ചു പിടിച്ചിട്ടുള്ളത്. നൂറ്റാണ്ടുകളായി മഹാഭാരതം വായിക്കുന്നു, പഠിക്കുന്നു. ഭഗവത്ഗീത യുദ്ധത്തിൻ്റെ തന്ത്രമായി കൊണ്ടാടപ്പെടുന്നു. കർമ്മം ചെയ്യുവാനുള്ള ആഹ്വാനമാണ് അതിൻ്റെ വിഷയമെന്ന് പറഞ്ഞൊപ്പിക്കുന്നതിന് വേണ്ടി അർജുനനെ യുദ്ധനിരാസത്തിൽ നിന്ന് യുദ്ധ താൽപ്പര്യത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്നതാണ് ഗീതയെന്ന് വരെ വ്യാഖ്യാനിച്ചു വശാകുന്നു. കർമ്മത്തിൻ്റെ ഗഹനതയെ സ്പഷ്ടമാക്കിക്കൊണ്ട് യാതൊരുത്തനാണോ അവിനാശിയും അവ്യയനും അജനുമായ ആത്മാവിനെ അറിയുന്നത്, അങ്ങനെയുള്ളവൻ കർത്താവുമല്ല കാരയിതാവുമല്ല എന്ന മനോഹരമായ അറിവ് ഇവിടെ കഠോപനിഷത്തിൻ്റെ രണ്ടു മന്ത്രങ്ങളെയാണ് ഭഗവാൻ പ്രമാണാർത്ഥം പ്രസ്താവിച്ചത്. പ്രമാണം എന്തിനാണ്? ഒന്ന്, ആത്മാവ് നിത്യമാണ്, അതിനെ പ്രമാണീകരിച്ചു. അവിനാശി, നിത്യം, അജം ഒക്കെയായ ആത്മാവിനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ആദ്യത്തെ മന്ത്രം. ആത്മബോധമുണ്ടാകുന്നതിന് വേണ്ടി. രണ്ടാമത് പറഞ്ഞത് തസ്മാത് യുദ്ധസ്വ എന്നാണ്. അർജുനൻ്റെ രണ്ട് വ്യക്തിസ്വരൂപങ്ങളും അതിനടിസ്ഥാനമായ പ്രശ്നങ്ങളും തമ്മിലുള്ള സംഘർഷത്തിനാണ് ഇവിടെ പ്രാധാന്യം. ഒന്ന്, അർജുനൻ ആത്മസ്വരൂപത്തിൽ അറിവിനെ നിലനിർത്തി പണ്ഡിതോചിതം ചെയ്യുന്ന സംഭാഷണങ്ങളോടുകൂടിയ വ്യക്തിത്വം. നകാംക്ഷേ വിജയം കൃഷ്ണ നച രാജ്യം സുഖാനിച്ച കിംനോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർ ജീവിതേനവ. ഇത് പണ്ഡിതോചിതമായ അഭിപ്രായമാണ്. കർമ്മനിരാസം വന്ന് തൃപ്തനായി മുക്തനായി സിദ്ധനായി നിൽക്കുന്ന വ്യക്തിയുടെ ഭാവചേഷ്ടകളോടുകൂടിയ അറിവാണ് അർജുനൻ ആദ്യം മുമ്പിൽ വച്ചത്. ഒന്നിലും മമതയില്ലാത്ത പൂർണ്ണപ്രജ്ഞനായ പൂർണ്ണത്യാഗിയായ മനുഷ്യൻ ഇനി പ്രജകളെ കൊണ്ടെന്തെന്ന് ചോദിക്കുന്നത് പോലെ, കിം കരിഷ്യാമോ, കിം പ്രജയാ കരിഷ്യാമോ, ഞങ്ങൾക്കിനി പ്രജകളെ കൊണ്ടെന്ത്, ഞങ്ങൾക്ക് ഈ ലോകം തന്നെ ബ്രഹ്മമയമാണ് എന്ന പൂർവസൂരികളുടെ വചനത്തോട് ചേർന്ന് നിന്ന് പറയും പോലെ അർജുനൻ അവതരിപ്പിച്ച പണ്ഡിതോചിതമായ മമതയില്ലാത്ത വാക്കുകൾ. ഏറ്റവും ദുഃഖിക്കുന്നവനായി കൃപ ആവേശിച്ചിട്ട് അശ്രുപൂർണങ്ങളായ ഈക്ഷണങ്ങളോടുകൂടി വിഷാദിയായി നിൽക്കുന്ന അർജുനൻ യുദ്ധക്കളത്തിൽ തേർത്തടത്തിൽ ഗാന്ഡിവം കയ്യിൽ നിന്ന് വഴുതിപ്പോകുന്ന അർജുനൻ ഗാന്ഡിവത്തെ വലിച്ചെറിഞ്ഞിട്ട് എന്നെ കൗരവർ കൊന്നാലും ശരി ഞാൻ ഈ യുദ്ധത്തിലില്ലെന്ന് പറഞ്ഞ് തരിച്ചിരിക്കുന്ന ഒരു അർജുനൻ. അർജുന വ്യക്തിത്വത്തിൻ്റെ രണ്ട് രംഗങ്ങളാണിവ.
ത്യാഗപൂർണമായ നിലയിലെത്തി തനിക്ക് വിജയം വേണ്ടെന്നും രാജ്യം വേണ്ടെന്നും സുഖം വേണ്ടെന്നും രാജ്യം കൊണ്ട് എന്ത് ഫലമെന്നും ചോദിക്കുന്ന അർജുനന്റെ ത്യാഗപൂർണമായ നിപ്പ് പണ്ഡിതോചിതമായ ഒരാൾ സംസാരിച്ചാൽ പോലും നിന്ദിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യരുത്. പ്രവൃത്തിയിലെ വ്യക്തിത്വം, മനസ്സിലെ വിചാര വ്യക്തിത്വം, വാക് വ്യക്തിത്വം എന്ന് മൂന്നുണ്ട്. ഏത് വ്യക്തിത്വത്തിലെങ്കിലും നന്മയുണ്ടെങ്കിൽ അതിനെ ആദരിക്കേണ്ടതുമാണ്. അർജുന, നിന്റെ ഭാഷ പണ്ഡിതോചിതമാണെന്ന് പറയാൻ ഭഗവാൻ മടിക്കുന്നില്ല. അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദംശ്ച ഭാഷസേ. നിന്റെ ഭാഷ പ്രജ്ഞാവാദിയുടേതാണ്, പണ്ഡിതൻ്റെ മാതിരിയാണ് നീ സംഭാഷണം ചെയ്യുന്നത്. അത് നിന്റെ സ്ഥൂലമായ വ്യക്തിത്വത്തിങ്കലേക്ക് എത്തിയിട്ടില്ല. നീ അതുകൊണ്ട് നിന്റെ പണ്ഡിതൻ്റെ മാതിരിയുള്ള ഭാഷണം നിർത്തിവെക്കണം എന്നല്ല അർത്ഥം. സ്ഥൂല സൂക്ഷ്മ കാരണങ്ങളോട് അധ്യസിച്ച് ജാഗ്രത് സ്വപ്ന സുഷുപ്തികളിൽ മുഴുകുന്ന അജ്ഞാനിയായ ഒരു അർജുനൻ നിന്റെ ജാഗ്രത്തിൽ നിൽപ്പുണ്ട്. അതിൽ തന്നെ ജാഗ്രത് ശരീരത്തിൽ അധ്യസിച്ച് സ്ഥൂലമായ ജഗത്തു സത്യമെന്ന് നിനച്ച് ഉളവാക്കിയ വ്യക്തിത്വം, അതിനോട് സൂക്ഷ്മകാരണ ശരീരാധ്യാസങ്ങൾ ചേർന്ന് കേവലം അറിവില്ലാത്തവനായോ അറിവില്ലാത്തവൻ എന്ന പോലെയോ ജീവിക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾ സംഗതമാവുന്നില്ല. വ്യക്തി കാരണശരീരങ്ങളോട്, സൂക്ഷ്മ ശരീരങ്ങളോട്, സ്ഥൂല ശരീരങ്ങളോട് മൂന്നും ചേർന്ന് സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളോട് അധ്യസിച്ച് ജാഗ്രത് സ്വപ്ന സുഷുപ്തികളിൽ മുഴുകുമ്പോഴാണ് പ്രശ്നം. അതിൽ ജാഗ്രത് ശരീരത്തിൽ മാത്രം അധ്യസിച്ച് സ്ഥൂലമായ ജഗത്ത് സത്യമാണെന്നുറച്ച് ഉളവാക്കിയ വ്യക്തിത്വം, അതിനോട് സൂക്ഷ്മശരീര കാരണശരീരാധ്യാസങ്ങൾ ചേർന്ന് കേവലം അറിവില്ലാത്തവനായി അജ്ഞാനിയായി അല്ലെങ്കിൽ ജ്ഞാനം വന്ന് ഈ അധ്യാസമുള്ളതുപോലെ അറിവില്ലാത്തവനെ പോലെ ജീവിക്കുന്നു എന്ന് വന്നാലും പ്രശ്നങ്ങളൊന്നും സംഗതമാകുന്നില്ല. ഒരു പ്രശ്നവും അപ്പോൾ സംജാതമാകുന്നില്ല. എന്നാൽ പലപ്പോഴും സൂക്ഷ്മ ശരീരാധ്യാസവും സ്വപ്നങ്ങൾ, സ്ഥൂല ശരീരാധ്യാസവും ജാഗ്രത് കൂടി വിഭിന്നങ്ങളായി തീരാറുണ്ട്. സ്ഥൂലാധ്യാസത്തിൻ്റെയും സൂക്ഷ്മാധ്യാസത്തിൻ്റെയും രംഗവേദികൾ പരസ്പരം ഭിന്നങ്ങളാകുമ്പോൾ സ്ഥൂല സൂക്ഷ്മാധ്യാസങ്ങൾ വിഭിന്ന ലോകങ്ങളെ സൃഷ്ടിക്കുമ്പോൾ പ്രശ്നമുണ്ടാവും. ഇങ്ങനെ അധ്യാസമില്ലാത്തതുപോലെ ജ്ഞാനപ്രകാശത്തിൽ നിൽക്കുമ്പോഴും ആവരണ വിക്ഷേപങ്ങളോടു കൂടിയവനാവുമ്പോഴും തന്നിൽ പ്രകടമാകുന്ന ഭാവങ്ങളാണ് ലോകത്തോടുള്ള മാനവൻ്റെ എല്ലാ പ്രതികരണങ്ങളും എന്നറിയണം. ഒരുവൻ
അധ്യാസമില്ലാത്തതുപോലെ ജ്ഞാനപ്രകാശത്തിൽ നിൽക്കുമ്പോൾ പോലും ആവരണ വിക്ഷേപങ്ങൾ ഉള്ളവനായിത്തീരുമ്പോൾ മാനവന്റെ എല്ലാ പ്രതികരണങ്ങളും എല്ലാ ഇടപാടുകളും തന്നിൽ പ്രകടമാകുന്ന ഭാവങ്ങളാണ്. അതിന് കാരണമാകട്ടെ ശുദ്ധമായ കാമവും. കരണങ്ങളും അതിൻ്റെ കാരണമായി വരുന്ന കാമവും ആ ശത്രുവിനെ ജയിക്കുന്നതോടുകൂടി അധ്യാസങ്ങൾ അറ്റുപോവുകയും മുക്തനാവുകയും ചെയ്യും. എന്നാൽ ആരംഭിച്ച കർമ്മങ്ങൾ മനോവാക്കായ കർമ്മങ്ങളാണ്, അവ പ്രാരബ്ധ വിശേഷങ്ങളാണ്. അവയ്ക്കായി ശരീരത്തെ സമർപ്പിച്ചിട്ട് ഇനിയും കാമമില്ലാതിരിക്കുന്നതിനു മാത്രമേ ശ്രമിക്കാനാവൂ. ഇത്തരമൊരു ദശയിൽ നടക്കുന്ന അന്തർസംഘർഷങ്ങളുടെ രംഗവേദിയാണ് എല്ലാ കർമ്മക്ഷേത്രവും എല്ലാ കുരുക്ഷേത്രവും. കുരുക്ഷേത്രമെന്നാൽ കർമ്മക്ഷേത്രം, സമഷ്ടിയിലും വ്യഷ്ടിയിലും. സംഘർഷങ്ങളുടെയും സംഭ്രമങ്ങളുടെയും രംഗവേദിയാണ്. ഒന്ന്, തന്നിൽ ആവിർഭവിച്ച മനോവാക്കായ കർമ്മങ്ങൾക്കായി ശരീരത്തെ സമർപ്പിച്ച് ഇനിയും കാമമില്ലാതിരിക്കുന്നതിന് ശ്രമിച്ച് പ്രഖ്യപ്രവൃത്തിയായിത്തീർന്ന ദശയിൽ അതിനായി ശരീരത്തെ എറിഞ്ഞു കൊടുത്ത് മോക്ഷത്തിനായി ശ്രമിക്കുക. അത്തരമൊരു ദശയിൽ നടക്കുന്ന അന്തർസംഘർഷം അത് തികഞ്ഞ സാമഞ്ജസ്യത്തോടുകൂടി നേരിടുവാൻ അതിനുള്ള വെറും യുദ്ധഭൂമിയാണ്, കർമ്മഭൂമിയാണ് കുരുക്ഷേത്രം. ബാഹ്യമായി പ്രകടമാകുന്ന കർമ്മങ്ങളെ അവയെല്ലാം വെറും സ്ഥൂലകർമ്മങ്ങളാണ്. കുരുക്ഷേത്രഭൂമിയിൽ ആ ഭൂമിയും അതിലെ ചതുരംഗ സേനയുമെല്ലാം വെറും സ്ഥൂല സംഭവങ്ങളാണ്. അതിൻ്റെ എത്രയോ മടങ്ങ് വിപുലമായ ഒരു വ്യക്തി മനസ്സും സമഷ്ടി മനസ്സുമാണ് നാം എത്തി നോക്കേണ്ടത്. ഒരു വ്യക്തിയുടെ അന്തർസംഘർഷങ്ങളിൽ രംഗപ്രവേശം ചെയ്യുന്ന ആയുധങ്ങളും ദേശങ്ങളും ദ്രവ്യങ്ങളും സേനയുമെല്ലാം അതിൻ്റെ സൂക്ഷ്മത്തിൽ നിന്ന് നോക്കിയാൽ സ്ഥൂലമായി എണ്ണിപ്പെറുക്കിയെടുക്കുന്ന മഹാഭാരതാന്തർഗതമായ കുരുക്ഷേത്രഭൂമിയിലെ ചതുരംഗ സേനയൊക്കെ എത്രയോ ചെറുതായി പോകും. അതിവിപുലമായ ആ സൈന്യ സന്നാഹങ്ങളുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് വ്യാസകൽപ്പനയെ നോക്കിക്കാണുമ്പോഴാണ് മാനവ മനസ്സിൻ്റെ അഗാധ ഗർത്തങ്ങളിലേക്കുള്ള ചൂണ്ടുപലകയാണ് ഈ സൂചനയെന്ന് ബോധ്യമാവുക.
ഗുരുകുലവാസവും ഗുരുക്കന്മാർ തന്ന വിദ്യയുമെല്ലാം ആ യുദ്ധക്കളത്തിൽ അണിനിരന്നിരിക്കുന്ന പതിനൊന്ന് പേരും പതിനെട്ട് അക്ഷൗഹിണികളിലായി കാണുന്ന വീരാഗ്രണികളായ സൈന്യ സനാഹങ്ങളിൽപ്പെട്ട സേനാംഗങ്ങളും സർവസൈന്യാധിപന്മാരും അർത്ഥരഥന്മാരും അതിരഥന്മാരുമെല്ലാം വേണ്ടത്ര വിദ്യാഭ്യസിച്ചവരാണ്. ഗുരുകുലങ്ങളുടെ ചാരുതയർന്ന രംഗവേദികളിൽ ഗഹനമായി പഠിച്ച് ഗുരുക്കന്മാരെ സേവിച്ച് ഗുരുകുലവാസം ചെയ്ത് വിദ്യ നേടിയവരാണ്. ആ വിദ്യ മുഴുവൻ അഹന്തയും അധ്യാസവും കൊണ്ട് സമഷ്ടിയിൽ ഒരു യുദ്ധക്ഷേത്രമായി വികസിച്ചു എങ്കിൽ ഭുജം രക്ഷിക്കുവാനുള്ളതാണ്. ഭുജരക്ഷണേ ക്ഷത്രിയന്റെ ഭുജം, ഭുജമെല്ലാം രക്ഷയ്ക്കു വേണ്ടി നിർമ്മിതമാണ്. കൈയുടെ ലക്ഷ്യം തന്നെ ഹൃദയമന്ദിരങ്ങളെ മാർജനം ചെയ്യുവാനുള്ളതാണ്. പാണികൾ കൊണ്ട് തൻ മന്ദിരമർജനാദിഷു തൻ്റെ മന്ദിരത്തെ ജീവക്ഷേത്രത്തെ തൂത്തുവാരാനുള്ളതാണ്. മനോമാലിന്യങ്ങളെ കളയുന്നതിന് ദാനാദിധർമ്മങ്ങളെ ചെയ്ത് ഉത്തമമായ വഴിയിൽ സഞ്ചരിക്കുവാനാണ് കരങ്ങളെ തന്നിട്ടുള്ളതെന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അങ്ങനെയുള്ള ഭുജബലത്തെ ഒരു മഹായുദ്ധത്തിൻ്റെ രംഗവേദിയിലേക്ക് എത്തിക്കുക, അതിനിടയാക്കിയ സന്ദർഭത്തെ മുൻനിർത്തി ആ ഗോപബാലൻ വാചാമഗോചരമായ തത്വദർശനത്തെ അർജുനന നിമിത്തമാക്കി നൽകുക. ആ തത്വങ്ങളുടെ പ്രയോക്താവും വക്താവുമായ ആ ശ്രീകൃഷ്ണചന്ദ്രൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.